നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും 100 ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ പ്രവിത ലക്ഷ്മി നോക്കാം 100 വാർത്തകൾ രാജ്യത്തെ കുട്ടികൾക്ക് കോവിഡ് വാക്സിനും മുതിർന്നവർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ബൂസ്റ്റർ ഡോസും പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി 15നും 18നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ജനുവരി 3 മുതൽ വാക്സിൻ 60 വയസ്സ് കഴിഞ്ഞവർക്കും മുൻനിര ആരോഗ്യ പ്രവർത്തകർക്കും ജനുവരി 10 മുതൽ ബൂസ്റ്റർ ഡോസുകൾ ഒമിക്രോണിന്റെ ഏത് സാഹചര്യവും നേരിടാൻ രാജ്യം സജ്ജമെന്ന് പ്രധാനമന്ത്രി എസ്ഡിപിഐക്കും ആർഎസ്എസിനുമെതിരെ മുഖ്യമന്ത്രി ഇരുവിഭാഗവും കേരളത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കുന്നു ഒന്ന് മറ്റൊന്നിന് വളമാകുന്നുവെന്നും പിണറായി വിജയൻ വഖഫ് നിയമനത്തിലെ മുസ്ലിം ലീഗ് പ്രതിഷേധത്തിനും രൂക്ഷ വിമർശനം വഖഫ് വിഷയത്തിൽ രണ്ടാംഘട്ട പ്രക്ഷോഭത്തിനൊരുങ്ങി മുസ്ലിം ലീഗ് കാർഷിക നിയമങ്ങൾ വീണ്ടും കൊണ്ടുവന്നേക്കുമെന്ന സൂചന നൽകി കേന്ദ്രമന്ത്രി കേന്ദ്ര കൃഷി മന്ത്രി ഒരു ചുവട് പിന്നോട്ട് വെച്ചുവെങ്കിലും വീണ്ടും മുന്നോട്ട് പോകുമെന്നും നരേന്ദ്രസിംഗ് തോമർ കർഷക വിരുദ്ധ ഗൂഢാലോചന തെളിഞ്ഞെന്ന് കോൺഗ്രസ് പഞ്ചാബ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് സംയുക്ത കിസാൻ മോർച്ച തിരഞ്ഞെടുപ്പിൽ കിസാൻ മോർച്ചയുടേതോ പഞ്ചാബിലെ കർഷക സംഘടനകളുടെയോ പേരുപയോഗിക്കരുത് എന്നും നിർദ്ദേശം പഞ്ചാബിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി മത്സരിക്കാൻ ഒരു വിഭാഗം കർഷക സംഘടനകൾ രാജ്യത്ത് ഒമിക്രോൺ കേസുകൾ ഉയരുന്നു 17 സംസ്ഥാനങ്ങളിലായി 415 ഒമിക്രോൺ കേസുകൾ രാത്രികാല കർഫ്യൂ പ്രഖ്യാപിച്ച കൂടുതൽ സംസ്ഥാനങ്ങൾ കേരളം ഉൾപ്പെടെ ടിപിആർ ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് വീണ്ടും കേന്ദ്രസംഘം സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ചു രോഗബാധ കണ്ണൂർ ജില്ലയിലെ 51 ആകെ കേസുകൾ 38 സംസ്ഥാനത്ത് ഇന്ന് 2407 പുതിയ കോവിഡ് കേസുകളും 11 മരണവും 3377 പേർക്ക് രോഗമുക്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തർപ്രദേശിലേക്ക് ഡിസംബർ 28 മുതൽ 30 വരെ യുപിയിൽ ക്യാമ്പ് ചെയ്യും സന്ദർശനം അലഹബാദ് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളയിൽ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് മുഖ്യമന്ത്രി എതിർപ്പുകൾ ഉയർന്നാലും പദ്ധതി ഉപേക്ഷിക്കില്ല പദ്ധതിയുടെ വിശദമായ രൂപരേഖ ആവശ്യപ്പെട്ട് സിപിഐ പരിശോധിക്കാതെ നിലപാടെടുക്കേണ്ടെന്ന് സിപിഐയിൽ ധാരണ തിരുവനന്തപുരം നെടുമങ്ങാട് വഴി തർക്കത്തെ തുടർന്ന് അയൽവാസിയെ തലക്കടിച്ച് കൊലപ്പെടുത്തി മരിച്ചത് താനിമൂട് സ്വദേശി സജി അയൽവാസികളായ ബാബു റേച്ചൽ എന്നിവർ കസ്റ്റഡിയിൽ പന്തളത്ത് പരാതി അന്വേഷിക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം എസ്ഐയുടെ കാലൊടിഞ്ഞു രണ്ട് പോലീസുകാർക്ക് പരുക്ക് പോലീസുകാരെ ആക്രമിച്ച സംഘത്തിലെ രണ്ട് പേർ അറസ്റ്റ് കോട്ടയം നഗരമധ്യത്തിൽ പോലീസ് സാന്നിധ്യത്തിൽ മദ്യപന്റെ അഴിഞ്ഞാട്ടം വാക്കത്തി വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു തടയാനെത്തിയ നാട്ടുകാരനെ അടിച്ചു വീഴ്ത്തി അക്രമം തടയുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്ന് ആരോപിച്ച് നാട്ടുകാർ ആലപ്പുഴ ഷാൻവധക്കേസിൽ 5 പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പിടിയിലായത് കൊലയാളി സംഘം പ്രതികൾ ഉപേക്ഷിച്ച ആയുധങ്ങൾ കണ്ടെടുത്തു രൺജീത് കൊലപാതകത്തിൽ നിർണായക തെളിവുകൾ ലഭിച്ചുവെന്ന് എഡിജിപി വിജയ് സാഖറെ അമ്പലപ്പുഴ എംഎൽഎ എച്ച് സലാമിനെതിരെ വീണ്ടും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എച്ച് സലാം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനെന്ന ആരോപണം രഞ്ജിത്ത് വധക്കേസിലെ പ്രതികൾക്ക് ഒളിവിൽ പോകാൻ എംഎൽഎയുടെ സഹായം ലഭിച്ചുവെന്നും കെ സുരേന്ദ്രൻ ജമ്മുകാശ്മീരിൽ 4 ഭീകരരെ സൈന്യം വധിച്ചു ഏറ്റുമുട്ടൽ ത്രാലിലും അവന്തിപ്പോറയിലും പ്രദേശത്ത് വ്യാപക തിരച്ചിൽ തുടരുന്നു ലുധിയാന കോടതിയിലെ സ്ഫോടനത്തിന് ആർഡിഎക്സ് ഉപയോഗിച്ചതായി ഫോറൻസിക് റിപ്പോർട്ട് സംഭവത്തിന് പിന്നിൽ ഖാലിസ്ഥാൻ ഗ്രൂപ്പുകളെന്ന് പഞ്ചാബ് ഡിജിപി സ്ഫോടനം നടത്തിയ മുൻ ഹെഡ് കോൺസ്റ്റബിൾ ഗഗൻദീപ് സിംഗിന്റെ സഹോദരൻ കസ്റ്റഡിയിൽ പ്രപഞ്ച രഹസ്യം തേടി ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ബഹിരാകാശത്തേക്ക് വിക്ഷേപണം നടന്നത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഗയാന സ്പേസ് സെന്ററിൽ നിന്ന് നക്ഷത്ര സമൂഹങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ നിർണായക വിവരങ്ങൾ ശേഖരിക്കുക ലക്ഷ്യം കാലടിയിൽ സിപിഐഎം സിപിഐ ഏറ്റുമുട്ടൽ രണ്ട് സിപിഐ പ്രവർത്തകർക്ക് വെട്ടേറ്റു പ്രകോപനം സിപിഐഎം വിട്ടെത്തിയ പ്രവർത്തകരെ സ്വീകരിച്ചതിന്റെ പേരിലെന്ന് സിപിഐ ശബരിമല സന്നിധാനം ഭക്തി സാന്ദ്രം തങ്കയങ്കി ചാർത്തി ദീപാരാധന നടന്നു മണ്ഡലപൂജ നാളെ ശബരിമല സന്നിധാനത്ത് 78 കോടിയിലധികം രൂപയുടെ നടവരവെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷിച്ച വിശ്വാസികൾ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ ആർഭാടങ്ങൾക്കപ്പുറം ദരിദ്രരുടെ വേദന തിരിച്ചറിയണമെന്ന് മാർപ്പാപ്പയുടെ ക്രിസ്മസ് സന്ദേശം സീറോ മലബാർ സഭയിലെ ആരാധനാക്രമ വിഷയത്തിലെ തർക്കം രൂക്ഷം സിനഡ് തീരുമാനം നടപ്പാക്കാൻ കഴിയില്ല എന്ന് എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപ്പൊലീത്തൻ വികാരി ക്രിസ്മസ് ദിനത്തിലെ വൈദികരുടെ ഉപവാസം പൂർത്തിയായി
കെ പി സി സിയിൽ അച്ചടക്ക സമിതി പ്രഖ്യാപിച്ച AICC മൂന്നംഗ സമിതിയുടെ അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എൻ അരുകേഷനും ആരിഫ സൈനുദ്ദീനും സമിതിയിലെ മറ്റംഗങ്ങൾ. പഞ്ചാബിൽ ഇത്തവണ കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചേക്കില്ല. കൂട്ടായ നേതൃത്വത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടും. തീരുമാനം നവ്ജ്യോത് സിംഗ് സിദ്ധു, ചരൺജീത് സിംഗ് ചന്നി പോലെ തുടരുന്ന സാഹചര്യത്തിൽ കാൺപൂരിലെ പാൻ മസാല വ്യവസായിയുടെ വീട്ടിലെ റെയ്ഡിൽ പിടിച്ചെടുത്തത് 177 കോടി രൂപ. നോട്ടുകൾ എണ്ണിത്തീർത്തത് ഒന്നര ദിവസമെടുത്ത്. നോട്ടുകെട്ടുകൾ മാറ്റിയത് കണ്ടെയ്നറുകളിൽ. ക്രിസ്മസ് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി എറണാകുളം നഗരത്തിൽ കർശന സുരക്ഷ. എല്ലാ ജംഗ്ഷനുകളിലും പോലീസിനെ വിന്യസിച്ചു. ഷോപ്പിംഗ് മാളുകളിൽ മഫ്തിയിൽ പോലീസ്. പാലക്കാട് ദേശീയപാതയിൽ ലോറിക്ക് പിന്നിൽ കാറിടിച്ച് രണ്ട് മരണം. തിരുച്ചിറപ്പള്ളി സ്വദേശി പ്രശാന്ത്, തമിഴരസീസ് എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽപ്പെട്ടത് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോയ കാർ. മുപ്പത്തടം ചന്ദ്രശേഖരപുരത്ത് ആനയിടഞ്ഞു. പോളക്കുളം വിഷ്ണുനാരായണൻ എന്ന ആനയാണ് ഇടഞ്ഞത്. വാരിയലിന് കുത്തേറ്റ പാപ്പാന്റെ നില അതീവ ഗുരുതരം. രാജസ്ഥാനിൽ 21 പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ആകെ ഒമിക്രോൺ ബാധിതരുടെ എണ്ണം 43. കർശന ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. ഒമിക്രോൺ വ്യാപന പശ്ചാത്തലത്തിൽ രാത്രികാല കർഫ്യൂ പ്രഖ്യാപിച്ച അസം. നിയന്ത്രണം രാത്രി 11:30 മുതൽ രാവിലെ 6 വരെ. നിയന്ത്രണം നാളെ മുതൽ പ്രാബല്യത്തിൽ. വാക്സിൻ എടുക്കാത്തവരെ പൊതുസ്ഥലങ്ങളിൽ വിലക്കി മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ. സ്വകാര്യ സ്ഥാപനങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ, ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ തുടങ്ങിയിടങ്ങളിൽ നോ വാക്സിൻ നോ എൻട്രി ബോർഡുകൾ സ്ഥാപിച്ചു. പഞ്ചാബ് അതിർത്തിയിൽ വൻ ലഹരിമരുന്ന് വേട്ട. BSF സംഘം പിടികൂടിയത് 11 പാക്കറ്റുകളിലായി കടത്താൻ ശ്രമിച്ച 10 കിലോ 85 ഗ്രാം ഹെറോയിൻ. മധ്യപ്രദേശിൽ ഓൺലൈൻ തട്ടിപ്പ് കേസുകൾ വർദ്ധിക്കുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി നരോത്തം മിശ്ര. 2017 ജനുവരി മുതൽ രജിസ്റ്റർ ചെയ്തത് 1366 കേസുകൾ. രാഷ്ട്രീയ പ്രവേശം തള്ളാതെ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഹർഭജൻ സിംഗ്. രാഷ്ട്രീയത്തിലൂടെയോ മറ്റു മേഖലയിലൂടെയോ പഞ്ചാബിനായി പ്രവർത്തിക്കും. പല പാർട്ടികളും സമീപിക്കുന്നുണ്ടായെന്നും അന്തിമ തീരുമാനമെടുത്തിട്ടില്ല എന്നും ഹർഭജൻ സിംഗ്. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിലെ ജവഹർ നവോദയ വിദ്യാലയത്തിൽ കോവിഡ് വ്യാപനം. രോഗം സ്ഥിരീകരിച്ചത് 19 കുട്ടികൾക്ക്. 450 വിദ്യാർത്ഥികളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്കയച്ചു. ഡൽഹിയിൽ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന് പിഴയായി ഈടാക്കിയത് 1.5 കോടി രൂപ. കിഴക്കൻ ഡൽഹിയിൽ മാത്രം രജിസ്റ്റർ ചെയ്തത് 1245 കേസുകൾ. താൻ സഞ്ചരിച്ച ട്രെയിനിന് ബോംബ് ഭീഷണിയുണ്ടായെന്ന് BJP നേതാവ് ഉമാഭാരതി. ഖജുരാഹോ കുരുക്ഷേത്ര എക്സ്പ്രസ് ലളിത്പൂർ സ്റ്റേഷനിൽ 2 മണിക്കൂറോളം നിർത്തിയിട്ടു. ബോംബില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് യാത്ര പുനരാരംഭിച്ചത്. പോണ്ടിച്ചേരിയിൽ പണയം വെച്ച സ്വർണ്ണാഭരണങ്ങൾ കവർന്ന ബാങ്ക് ജീവനക്കാർ പിടിയിൽ. മോഷണം നടന്നത് പോണ്ടിച്ചേരി കോ ഓപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ. ക്യാഷ്യർമാരായ ഗണേശനും വിജയകുമാറും ചേർന്ന് കൈക്കലാക്കിയത് 400 പവൻ സ്വർണം. പാർട്ടിക്ക് നേരെ വിമർശനത്തെ തുടർന്ന് കോൺഗ്രസ് നേതാവ് ഹരീഷ് റാവത്ത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ ചില തിരുത്തലുകൾ പ്രധാനമാണ്. ചില വേദന പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നും റാവത്ത്. ഉത്തരാഖണ്ഡ് BJPയിൽ പൊട്ടിത്തെറി. രാജി പ്രഖ്യാപിച്ച് വനംമന്ത്രി ഹരക് സിംഗ് റാവത്ത്. സംസ്ഥാന ഭരണം മാഫിയകൾ നിയന്ത്രിക്കുന്നുവെന്ന വിമർശനം. സ്വിഡാനിലെ സൈനിക ഭരണത്തിനെതിരെ പ്രതിഷേധം രൂക്ഷം. തലസ്ഥാന നഗരമായ ഖാർട്ടോമിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചു. നഗരത്തിലേക്കുള്ള പൊതുവഴികൾ തടഞ്ഞ പ്രതിഷേധക്കാർ. ജോലിസ്ഥലത്ത് സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമം തടയാൻ പുതിയ നിയമ നടപടികൾ സ്വീകരിച്ചു ചൈന. തൊഴിൽ പരസ്യങ്ങളിൽ ലിംഗ മുൻഗണനകൾ പ്രസ്താവിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള കരട് ബില്ലിന് അംഗീകാരം. ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും ഉയർന്ന ജുഡീഷ്യൽ ബെഞ്ചായ ഭരണഘടനാ കോടതിയിലേക്ക് ഇന്ത്യൻ വംശജന് നിയമനം. നരേന്ദ്രൻ കൊൽപ്പിനെയാണ് നിയമിച്ചത്. 2022 ജനുവരി 1 ചുമതലയേൽക്കും. ക്രിസ്മസ് ദിനത്തിൽ കുട്ടികളുമായി സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും സഹധർമ്മിണി ജിൽ ബൈഡനും സർപ്രൈസ് സന്ദർശനം നടത്തിയത് വാഷിംഗ്ടണിലെ കുട്ടികളുടെ ആശുപത്രിയിൽ. കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ ഫ്രാൻസ്. രോഗവ്യാപന സാഹചര്യം വിലയിരുത്താൻ മറ്റന്നാൾ പ്രത്യേക അവലോകന യോഗം. രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകൾ 10,000 അരികെ. ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രാവിലക്ക് പിൻവലിച്ച അമേരിക്ക. ഇളവ് നൽകിയത് ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെ 8 ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ.
ജപ്പാനിലെ ഫുക്കുവോക്കയിൽ ആദ്യ ഒമിക്രോൺ കേസ് സ്ഥിരീകരിച്ചു. സമൂഹ വ്യാപന സാധ്യത തള്ളാതെ ഫുക്കുവോക്ക ഗവർണർ. സമ്പർക്ക ഉറവിടം വെളിവായിട്ടില്ല എന്നും ഗവർണർ. ചൈനയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ സിയാനിൽ കോവിഡ് കേസുകളിൽ വർധന. വ്യവസായ ശാലകൾ ഭാഗികമായി പ്രവർത്തനം നിർത്തി. കോവിഡ് മാനദണ്ഡങ്ങളും നിർബന്ധമാക്കി. ഒമിക്രോൺ വ്യാപന പശ്ചാത്തലത്തിൽ ലോകമെമ്പാടും ഇന്നലെ മാത്രം റദ്ദാക്കിയത് 2300 വിമാന സർവീസുകൾ. ഇതിൽ 616 വിമാനങ്ങൾ അമേരിക്കയിൽ നിന്നുള്ളത്. ഇന്ന് റദ്ദാക്കിയത് 1400 സർവീസുകൾ. പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ലിബിയയ്ക്ക് നിർദ്ദേശവുമായി അമേരിക്കയും 4 യൂറോപ്യൻ രാജ്യങ്ങളും. പുതിയ തീയതി നിശ്ചയിക്കണമെന്ന് സംയുക്ത പ്രസ്താവന. സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക നൽകാനും നിർദ്ദേശം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യുവതാരം ആന്റണി എലാംഗയുടെ കരാർ പുതുക്കി ക്ലബ്ബ്. താരം 2026 വരെ ക്ലബ്ബിൽ തുടരും. പ്രാദേശിക വാർത്തകൾ. കെ പി എസ് ടി എ തിരുവനന്തപുരം കിളിമാനൂർ ഉപജില്ലയിലെ നഗരൂർ ബ്രാഞ്ച് സമ്മേളനം നടന്നു. ദർശനാവട്ടം ഗുരുദേവ് യു പി സ്കൂളിൽ നടന്ന പരിപാടി കെ പി എസ് ടി എ റവന്യൂ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു. കടലാക്രമണത്തിൽ തകർന്ന ശംഖുമുഖം എയർപോർട്ട് റോഡ് മാർച്ചിൽ ഗതാഗത യോഗ്യമാക്കും. നിർമ്മാണം 360 മീറ്റർ നീളമുള്ള ഡയഫ്രം വോൾ ഉൾപ്പെടെ. സമഗ്ര ശിക്ഷാ കേരളം തിരുവനന്തപുരം ആറ്റിങ്ങൽ ബി ആർ സിയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന സ്പെഷ്യൽ കെയർ സെന്ററിന് നാടിന് സമർപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ മനോന്മണി ഉദ്ഘാടനം ചെയ്തു. കൊല്ലം പുനലൂരിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ പ്രത്യേക യോഗം ചേർന്നു. ജില്ലയിൽ ഉരുൾപൊട്ടലുണ്ടായ മേഖലയിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി യോഗം വിലയിരുത്തി. കുണ്ടറയിൽ 10-ാം ക്ലാസ് വിദ്യാർത്ഥി കുഴഞ്ഞു വീണു മരിച്ചു. കിഴക്കേ കല്ലട സ്വദേശി ജോസുകുട്ടിയുടെ മകൻ ജിപ്സണാണ് മരിച്ചത്. പോലീസ് അന്വേഷണം തുടങ്ങി. ചൂഷണരഹിത ഉപഭോക്തൃ സംസ്കാരം വികസിപ്പിച്ചെടുക്കണമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാൻ ഉപഭോക്താക്കൾ ശ്രദ്ധിക്കണം. കൊല്ലം ശ്രീനാരായണ കോളേജ് ഓഫ് ടെക്നോളജിയിൽ എൻ എസ് എസ് സപ്തദിന ക്യാമ്പിനോടനുബന്ധിച്ച് ആരോഗ്യ ബോധവൽക്കരണ സെമിനാർ നടന്നു. ആലപ്പുഴ ടി ഡി മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി വിഭാഗം ഡോക്ടർ അനുപമ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം പത്തനാപുരത്ത് നിന്ന് 1 കിലോ ഹാഷിഷ് ഓയിലുമായി യുവാക്കൾ പിടിയിലായി. അറസ്റ്റിലായത് വിശാഖപട്ടണം സ്വദേശികളായ ശ്രവൺകുമാർ, റാമു എന്നിവർ. പത്തനംതിട്ട തിരുവല്ല പുളിക്കീഴ് പോലീസ് സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെട്ട പ്രതിപിടിയിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്നും കടന്നത് നിരണം സ്വദേശി സജൻ. പത്തനംതിട്ട നിലയ്ക്കൽ അട്ടത്തോട് ഗവൺമെന്റ് ട്രൈബൽ എൽ പി സ്കൂളിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വിതരണം ചെയ്തു. രാജ്യത്താദ്യമായാണ് ഒരു ട്രൈബൽ സ്കൂളിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. മരക്കച്ചുറ മുതൽ കിടങ്ങറ വരെയുള്ള ഓടകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്ന് എം എ വേദാന്ത വിഭാഗത്തിൽ 1-ാം റാങ്ക് നേടിയ അശ്വതിക്ക് അനുമോദനം. പരിപാടി സംഘടിപ്പിച്ചത് എ ഐ വൈ എഫ് ഹരിപ്പാട് മുതുകുളം മേഖലാ കമ്മിറ്റി. വിമൺ ഓഫ് ദി ഇയർ പുരസ്കാര ജേതാവ് അഞ്ജു ബോബി ജോർജിന് ജന്മനാടായ കോട്ടയം ചങ്ങനാശ്ശേരിയിൽ സ്വീകരണം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജമി സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് സിറ്റിസൺസ് റൈറ്റ്സ് ഫോറം സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോട്ടയം ചങ്ങനാശ്ശേരിയിൽ ദേശീയ ഉപഭോക്തൃ ദിനാചരണം നടന്നു. റിട്ടയർ എസ് പി ടി ബി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കിയിലെ ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന. തമിഴ്നാട് അതിർത്തികളിലെ സമാന്തര പാതകളിലും പരിശോധന. സുഗതകുമാരി അനുസ്മരണം സംഘടിപ്പിച്ച ഇന്ദിരാജി പരിസ്ഥിതി സമിതി കവിയും ഗാനരചയിതാവുമായ രാജീവ് ആലുങ്കൽ ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ആലുവ നഗരസഭയുടെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി December 28 നഗരത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിക്കും. വൈകിട്ട് 3 മംഗലപ്പുഴ പാലത്തിന് സമീപത്ത് നിന്ന് മുനിസിപ്പൽ റിക്രിയേഷൻ ഗ്രൌണ്ട് വരെയാണ് കൂട്ടയോട്ടം. കവിയും എഴുത്തുകാരനുമായ മാധവൻ അയ്യപ്പ അന്തരിച്ചു. തൃശൂർ കോട്ടപ്പുറത്തെ വസതിയിലായിരുന്നു അന്ത്യം. 87 വയസ്സായിരുന്നു. കേരള കലാമണ്ഡലം സർവകലാശാലയെ കേരളത്തിന്റെ സാംസ്കാരിക സർവകലാശാലയാക്കി മാറ്റുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. നടപടികൾ ആരംഭിച്ചുവെന്നും മന്ത്രി. തൃശൂർ കാടുകുറ്റിയിൽ തെരുവുനായ ശല്യം രൂക്ഷം. പ്രദേശവാസിയായ വട്ടപ്പറമ്പിൽ രവീന്ദ്രന്റെ 15 കോഴികളെ തെരുവുനായ്ക്കൾ കൊന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി പ്രൊജക്ട് രൂപീകരണ ശില്പശാല നടന്നു. കിളയുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി.
തൃശൂർ ചാലക്കുടി നഗരസഭയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച പാർക്ക് ജനങ്ങൾക്കായി തുറന്നു. നിർമ്മാണം പൂർത്തിയാക്കിയത് 4 കോടി രൂപ ചിലവഴിച്ചു. മലപ്പുറം ജില്ലകളിൽ വിൽപ്പന നടത്തുന്ന സംഘത്തിലെ കണ്ണിയെന്ന് പോലീസ് പാലക്കാട് സിവിൽ സ്റ്റേഷനിൽ നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഓഫീസിലെ ഹോം ഗാർഡ് രാജഗോപാലാണ് മരിച്ചത്. ഹൃദയാഘാതമാണ് മരണകാരണം. പാലക്കാട് കണ്ണമ്പ്രയിൽ തോട്ടഭൂമിയിൽ നിർമ്മാണം തുടങ്ങിയ ടാർ മിക്സിംഗ് പ്ലാന്റിനെതിരെ പ്രതിഷേധവുമായി സിപിഐഎം. ജനവാസ മേഖലയിലെ പ്ലാന്റിന്റെ പ്രവർത്തനം അനുവദിക്കില്ല എന്ന് നേതാക്കൾ. സംസ്ഥാന വിഖായ വൈബ്രന്റ് കോൺഫറൻസിന് പാലക്കാട് മണ്ണാർക്കാട് തുടക്കം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ശൈഖുന ആലിക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളിൽ കർശന നടപടിയുമായി പോലീസ്. മുൻകൂർ അനുമതിയില്ലാത്ത ഡിജെ പാർട്ടികൾ തടയുമെന്ന് പട്ടാമ്പി പോലീസ്. പാലക്കാട് ജില്ലയിൽ 67 പേർക്ക് കൂടി കോവിഡ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 2.5%. 48 പേർക്ക് രോഗമുക്തി. അരീക്കോട് സുല്ലാ മുസ്ലാം സയൻസ് കോളേജിന്റെ NSS ക്യാമ്പിന് തുടക്കം. കാളികാവ് അഞ്ചച്ചവിടി ഹൈസ്കൂളിൽ 7 ദിവസങ്ങളിലായാണ് ക്യാമ്പ് നടക്കുക. SYS മലപ്പുറം സോൺ കമ്മിറ്റി സംഘടിപ്പിച്ച ഒലീവ് സമ്മേളനം സമാപിച്ചു. സമാപന സംഗമം SSF മുൻ സംസ്ഥാന അധ്യക്ഷൻ CK റാഷിദ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലയിൽ 277 പേർക്ക് കൂടി കോവിഡ്. 370 പേർക്ക് രോഗമുക്തി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 6.3%. 24-ാമത് സംസ്ഥാന മിനി വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് വടകരയിൽ തുടക്കമായി. സംസ്ഥാന വോളിബോൾ അസോസിയേഷന്റെ സഹകരണത്തോടെ നീലിമ നടക്കുതാഴെ ക്ലബിന്റെ നേതൃത്വത്തിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. കണ്ണൂർ തളിപ്പറമ്പിൽ 54 കുപ്പി മാഹി മദ്യവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് അസം സ്വദേശി ജുനിൽ കുമാർ റബേ. കണ്ണൂർ ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശില്പോദ്യാനം നിർമ്മിച്ച പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. ഉദ്ഘാടനം നിർവഹിച്ച് കുഞ്ഞുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല. ആന്തൂർ നഗരസഭയിലെ സാംസ്കാരിക കൂട്ടായ്മ ഒരുമയുടെ നേതൃത്വത്തിൽ മട്ടുപ്പാവ് പച്ചക്കൃഷി തുടങ്ങി. ആന്തൂർ നഗരസഭാ ജീവനക്കാരും ജനപ്രതിനിധികളും ശുചീകരണ തൊഴിലാളികളും ഹരിതകർമ്മ അംഗങ്ങളും ഉൾപ്പെടുന്ന കലാ സാംസ്കാരിക സംഘടനയാണ് ഒരുമ. അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ട പാപ്പിനിശ്ശേരി മേൽപ്പാലത്തിൽ അപാകത കണ്ടെത്തിയ സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് നടത്തി. റോഡിന്റെ ഉപരിതലത്തിൽ വിള്ളലും കുഴികളും രൂപപ്പെട്ട ഭാഗങ്ങൾ പൊളിച്ചുമാറ്റി. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനം ആചരിച്ച് BJP കാസർഗോഡ് ജില്ലാ കമ്മിറ്റി. BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ 52 പേർക്ക് കൂടി കോവിഡ്. 60 പേർക്ക് രോഗമുക്തി. ജില്ലയിൽ നിലവിൽ ചികിത്സയിലുള്ളത് 408 പേർ. ബിൽഗേറ്റ്സിനെ പോലെയുള്ള വൻകിട വ്യവസായികൾ കോവിഡ് ആസൂത്രണം ചെയ്തതാണ് എന്ന വ്യാജ പ്രചാരണം. 1999 വികസിപ്പിച്ചെടുത്ത വീഡിയോ ഗെയിമിന്റെ പേരുമായി ചേർത്താണ് പ്രചാരണം. എന്നാൽ കൊറോണ വൈറസിന്റെ പ്രധാന വകഭേദങ്ങൾക്ക് ഗ്രീക്ക് അക്ഷരമാല ഉപയോഗിച്ച് പേരിടുന്നത് WHO ആണ്. ലോകത്താകെ നടുക്കിയ സുനാമി കേരളത്തിൽ നാശം വിതച്ചിട്ട് നാളെ 17 വർഷം തികയുന്നു. സംസ്ഥാനത്ത് ഏറ്റവുമധികം നാശം വിതച്ച ആലപ്പാട്, ആറാട്ടുപുഴ, പെരുമ്പള്ളി, വലിയഴീക്കൽ മേഖലകളിൽ അനുസ്മരണ ചടങ്ങുകളും സ്മൃതിപൂജയും നടക്കും. എറണാകുളം ഗോശ്രീ 1-ാം പാലത്തിലൂടെയുള്ള ഗതാഗതത്തിന് നാളെ മുതൽ ഭാഗിക നിയന്ത്രണം. നടപടി അറ്റകുറ്റപ്പണി നടക്കുന്നതിനാലെന്ന് പൊതുമരാമത്ത് വകുപ്പ്. നിയന്ത്രണം 9:00 മുതൽ രാവിലെ 7 വരെ. സിപിഐഎം മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് നാളെ തിരൂരിൽ തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പൊന്നാനിയിലെ വിഭാഗീയ പ്രശ്നങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയാകും. ഇടുക്കി ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ ജില്ലാ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നാളെ മുതൽ ആരംഭിക്കും. 3 ഇടങ്ങളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുക. മിനി, സബ് ജൂനിയർ, ജൂനിയർ, യൂത്ത്, സീനിയർ എന്നീ വിഭാഗങ്ങളിലായാണ് മത്സരം.
ലോകത്ത് എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.